നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ നടന്ന പൗരത്വ നിയമത്തിനെതിരായ സമരത്തിൽ പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുകയും പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാന് അനുകൂല മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാട് പ്രകടിപ്പിച്ചത് രാജ്യമാകെ ഇപ്പോൾ ഞെട്ടലും ചർച്ചയുമായിരിക്കുകയാണ്. ബംഗളൂരുവിൽ നടന്ന പൗരത്വ നിയമവിരുദ്ധ യോഗത്തിലാണ് സംഭവം. പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ച പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിക്കമംഗളൂരുവിലെ ജനതാദൾ എസിന്റെ പ്രാദേശിക നേതാവിന്റെ മകളാണ് അമൂല്യ ലിയോൺ. അമൂല്യ ലിയോണാണ് മുദ്രാവാക്യം മുഴക്കി കേസിൽ അകപ്പെട്ടിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ബാംഗ്ലൂരിൽ നടന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഉള്ള വേദിയിലാണ് ഈ മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിയത് ചിക്കമംഗ്ലൂരിലെ ജനതാദൾ എസിന്റെ പ്രാദേശിക നേതാവിന്റെ മകളായ അമൂല്യ ലിയോണാണ്. ബംഗളൂരിലെ NMKRV കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥിയാണ് 20-കാരിയായിട്ടുള്ള അമൂല്യ. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഈ സമയം വേദിയിൽ ഈ സമരങ്ങൾക്ക് ദേശീയ തലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം സമുദായ നേതാവായ OYC ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ OYC പ്രതികരിച്ചത് തനിക്കിതിൽ പങ്കില്ല എന്നും സംഘാടകർ ഇതിന് മറുപടി പറയട്ടെ എന്നുമാണ്. മാത്രമല്ല, പെൺകുട്ടിയെ വേദിയിൽ ചിലർ തടഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് കൂടുതൽ ആവേശത്തോടെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം അവർ മുഴക്കുകയായിരുന്നു. പോലീസ് ഈ പെൺകുട്ടിയെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ സിന്ദാബാദ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യം വിളി അവർ തുടർന്നുകൊണ്ടിരുന്നു. മാത്രവുമല്ല, ഈ പെൺകുട്ടിക്ക് മുൻപ് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. താൻ എല്ലാ രാജ്യത്തിനു വേണ്ടിയിട്ടുമാണ് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് കഴിഞ്ഞ 16-ാം തീയതി അമൂല്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതായത്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ദേശവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് അമൂല്യ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ആ രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുകയോ ആ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധം പോലും ഒരുപക്ഷെ ചില രാജ്യങ്ങൾ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. ആ രീതിയിൽ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി പലതവണ യുദ്ധത്തിന് വരികയും നിരവധി സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കാശ്മീർ അതിർത്തിയിലെ സംഭവം നമുക്കറിയാം. ഇന്ത്യയുടെ നിരവധി പട്ടാളക്കാർ കൊലപ്പെട്ടത് നമുക്കറിയാം. കാർഗിൽ യുദ്ധമടക്കമുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ആ രീതിയിൽ പാകിസ്ഥാനെ ദേശീയ തലത്തിൽ ജനങ്ങൾ ഒന്നാകെയും നമ്മളുടെ രാഷ്ട്രീയ കക്ഷികളും എല്ലാം നോക്കിക്കാണുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരവേദിയിൽ മുഴങ്ങിയത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇത് വലിയ കുറ്റകൃത്യമാണ്, നിയമവിരുദ്ധമാണ്. പാകിസ്ഥാൻ അനുകൂല നിലപാടും മുദ്രാവാക്യവും മുഴക്കുന്നത് ഇന്ത്യയിൽ ദേശീയ സുരക്ഷയെ മുൻനിർത്തി നടപടികൾക്ക് വിധേയമാകുന്നതാണ്. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ സിന്ദാബാദ്, ബംഗ്ലാദേശ് സിന്ദാബാദ്, ശ്രീലങ്ക സിന്ദാബാദ്, നേപ്പാൾ സിന്ദാബാദ്, ചൈന സിന്ദാബാദ്, ഏതു രാജ്യവുമാകട്ടെ, എല്ലാവർക്കും സിന്ദാബാദ് എന്നായിരുന്നു അമൂല്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത്, മുമ്പും ഇവർ പാകിസ്ഥാൻ അനുകൂലമായ എഴുത്തും മുദ്രാവാക്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ച മകളെ അമൂല്യയുടെ അച്ഛൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. തൻ്റെ മകളുമായിട്ട് താൻ ഇക്കാര്യത്തിൽ യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളുമായി അടുത്ത് ഇടപഴകരുതെന്നാണ് താൻ പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. മകൾ തെറ്റുകാരിയെന്നും ഇത്തരം പാപങ്ങൾ വെച്ചു പുറപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. തൻ്റെ മകളുടെ ജാമ്യത്തിനായി സഹകരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ AIMIM, ഹിന്ദു മുസ്ലിം സിഖ് ഉസായി ഫെഡറേഷനും ചേർന്ന് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ മുദ്രാവാക്യം മുഴക്കിയത് ദേശവ്യാപകമായ ചർച്ചയായിരിക്കുകയാണ്. പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച ഉടൻ തന്നെ ഇതിൻ്റെ പ്രവർത്തകർ മൈക്ക് തട്ടിയെടുക്കുകയും ഈ പെൺകുട്ടിയെ തടയുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രതികരണം വന്നിരിക്കുന്നത്, ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം പാകിസ്ഥാനെ വെറുക്കണം എന്നല്ല എന്നുള്ളൊരു വാദം വന്നിരിക്കുന്നു. പെൺകുട്ടി പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചതിനെ അനുകൂലിച്ച് സംഘാടകരുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ്. ഇന്ത്യയെ സ്നേഹിക്കണമെങ്കിൽ പാകിസ്ഥാനെ എന്തിനു വെറുക്കണം എന്നുള്ളൊരു ചോദ്യം വന്നിരിക്കുന്നു. പെൺകുട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പരസ്യമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു വിഭാഗം ഉയർത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, OYC പാർട്ടി നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ വലിയ ഇന്ത്യ വിരുദ്ധ ദേശവിരുദ്ധ പരാമർശമാണ്. ഇന്ത്യയിൽ തന്നെ മതകലഹത്തിനും അതുപോലെ വിഭാഗീയതയ്ക്കും ആക്കം കൂട്ടുന്ന ഒരു പ്രസ്താവനയാണ്. അതിങ്ങനെയായിരുന്നു, 15 കോടി മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ അടക്കി നിർത്താൻ കഴിയും എന്ന ഒരു വിവാദ പ്രസംഗമാണ് OYC നേതാവ് നടത്തിയിരിക്കുന്നത്. അതിന് തുടർച്ചയെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ അമൂല്യ ലിയോണിൻ്റെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിയും വന്നിരിക്കുന്നത്. എന്തായാലും BJPക്ക് കേന്ദ്ര സർക്കാരിനും
ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്കും ഈ സമരത്തെ നേരിടുവാനുള്ള ഏറ്റവും വലിയ ഒരു തുരുപ്പിച്ചീട്ടായിരിക്കുകയാണ് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇന്നലെ തന്നെ ദേശീയ ചാനലുകളിലെല്ലാം ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായത്. നമ്മളുടെ കേരളത്തിൽ ഇത് വലിയ ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. ദേശീയ ചാനലുകളിലെല്ലാം ഈ പാക്കനുകൂല മുദ്രാവാക്യം വലിയ ഒരു ചർച്ചാ വിഷയമാവുകയും വലിയ വാദങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. ട്വിറ്ററിൽ ഇത് ഒരു ട്രെൻഡിങ് വിഷയമായിരുന്നു. അതേസമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കേരളത്തിൽ നമ്മളുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും മറ്റും ഇതൊരു വലിയ വിഷയമായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കർണാടകത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരക്കാർക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിരവധി സ്ഥലത്ത് ABVP പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ എല്ലാം നീക്കം ചെയ്യുകയും പ്രതിഷേധം പടരുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ച അമൂല്യയ്ക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇവരെ ഈ മാസം 23 വരെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുന്ന ദേശവിരുദ്ധ ശക്തികളുമായിട്ട് ഒരു കാരണവശാലും കൂട്ടുകൂടാനാവില്ല എന്നുള്ള നിലപാട് പൗരത്വ നിയമത്തിനെതിരായിട്ട് നടത്തുന്ന സമരത്തിൽ ഒരു വിഭാഗം പറഞ്ഞിരിക്കുന്നു. ഇത് സമരത്തിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. എന്താണെങ്കിലും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് നടത്തുന്ന സമരങ്ങളിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണിത്. രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു വിവാദ വിഷയമാണിത്. ഇതിൻ്റെ ഇതെത്രമാത്രം ഈ സമരങ്ങളിൽ അലയോലികൾ ഉണ്ടാക്കും എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.